ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂട വട്ടത്തിൽ അരിഞ്ഞതാണ് ഇത് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത് 2 1/2 ടീസ്പൂൺ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബാറ്റർ തയ്യാറാക്കാനായിട്ട് കടലമാവാണ് അത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ എടുത്തു കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ഇട്ടു കൊടുക്കുകയാണ് ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കടുകും ജീരകവും എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന ഒരു സാധനവും നന്നായിട്ട് വഴന്ന് വരണ്ട ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി പച്ചമുളകും എല്ലാം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കാരണം ഇത് നമ്മളിനി ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ ഈസി സ്നാക്ക് ആണ് നമുക്ക് ചായ ഒരു സ്റ്റൗവിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചിലരാണെങ്കിൽ ഈ സവാളയും ഇഞ്ചി പച്ചമുളകും നമ്മുടെ പൊട്ടറ്റയും കൂടെ നേരിട്ട് കുഴച്ചെടുക്കാറുണ്ട് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അത് കുറച്ചുകൂടെ സിമ്പിൾ ആണ് അതിൽ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒക്കെ സമയമില്ലാത്ത നേരത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് പച്ചമുളക് മാറിയപ്പോഴേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി ബാക്കി നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിന് ഉപ്പ് ഒരിക്കലും കൂടി പോകരുത് കൂടിപ്പോയാല് ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ബോണ്ട തയ്യാറാക്കുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഉപ്പ് മാത്രമാണ് ബാക്കി എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ഉപ്പ് ഒരിക്കലും കൂടി പോകരുത് 1/2 ടീസ്പൂൺ താഴെ ഉപ്പ് മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമുളക് മാറിയ ഉടനെ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം ഇത് പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ശ്രദ്ധിക്കണം നമ്മൾ മുളക് പൊടിയും മല്ലിയിലയും ചേർത്തിട്ടില്ല ഇതൊന്ന് വഴറ്റി എടുത്ത ശേഷം മാത്രമേ അത് രണ്ടും നമ്മൾ ചേർക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് അതിന്റെ കൂടെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കും രണ്ടുകൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മളിനി ബാറ്റർ തയ്യാറാക്കി അതൊന്ന് മുക്കി പൊരിച്ചാൽ മാത്രം മതി
ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ച് പൊട്ടറ്റോ ഇങ്ങനെ പീസായിട്ട് കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് കാരണം പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമാണ് ഏത് രീതി തന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണത് ഈ രീതിയിൽ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും എപ്പോഴും ടേസ്റ്റാന്ന് പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പെരുംജീരകത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രേ ഉള്ളൂ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഇതിലോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇത്രേ ഉള്ളൂ പണിയെല്ലാം കഴിഞ്ഞു സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് തണുത്ത് കിട്ടണം കാരണം നമുക്ക് ഇത് ഉരുള ഉരുട്ടി എടുക്കേണ്ടതാണ് ആ സമയം കൊണ്ട് നമുക്ക് കടലമാവിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം കടലമാവ് ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി മഞ്ഞപ്പൊടി മുളകുപൊടി ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് ടു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഓരോ കടലമാവിന്റെയും ബ്രാൻഡിന്റെ അനുസരിച്ച് വ്യത്യാസം വെള്ളത്തിന് വരും ഞാനിപ്പോൾ കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കണം അതായത് നമ്മുടെ ദോശമാവിന്റെ ഒരു ബാറ്റർ തയ്യാറാക്കത്തിലെ അതേപോലുള്ള ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിത് കിട്ടണം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട് ഞാൻ കാൽ ഗ്ലാസ് വെള്ളം മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല കട്ടയെല്ലാം ഉടച്ച ശേഷം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം കുറച്ച് സമയം എടുത്ത് തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം കുറച്ച് സമയം ഞാൻ ഉദ്ദേശിച്ചത് ഒരു മിനിറ്റ് ഒക്കെ എന്നാണ് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അതൊരു ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ മാവ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെയും കൂടെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഒന്നുകൊണ്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് കറക്റ്റ് വരുവാണ് കാരണം നമുക്ക് തിക്കായിട്ടുള്ള ഒരു ലെയർ വേണ്ട ഇതിന്റെ പുറത്ത് ഈ ഒരു മിക്സിന്റെ പുറത്ത് കുറച്ച് കട്ടി കുറഞ്ഞ ഒരു ലെയർ മാത്രം മതി അതിന് ഈ മാവ് കറക്റ്റാണ് ഇനി നമുക്ക് ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മിക്സൊന്നു ചെറിയ ഉരുളകളാക്കി എടുക്കുക എന്നുള്ളതാണ് വളരെ ചെറിയ ഉരുളകളായിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇവിടോട്ട് വെക്കുവാണ് ഇനി ബാക്കി എല്ലാ ഉരുളകളും നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ പൊട്ടറ്റോയുടെ ബോൾസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് 12 എണ്ണമാണ് കിട്ടിയത് അതായത് ഒരു ഗ്ലാസ് കടലമാവും 2 ഉരുളക്കിഴങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയത് 12 ബോൾസ് ആണ് ഇനി നമുക്ക് ഇത് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം
ഇപ്പോൾ പാൻ വെച്ച് കൊടുത്ത ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ആവശ്യത്തെ എണ്ണ ഒഴിച്ച് കൊടുക്കാം തിരിച്ച് മറിച്ച് വിട്ട് ഒരിച്ചെടുക്കേണ്ടതാണ് ഞാൻ ഇത്ര എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുവാണ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവൂ ഓരോ ബോൾസ് ആയിട്ട് ഞാൻ ഇതിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഒരാറെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് മുരിഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം തിരിച്ചിടാം ഒരു ഭാഗം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ തിരിച്ചിടുവാണ് ഈ ഭാഗം കൂടി മുരിഞ്ഞു കിട്ടുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം ചെറിയ പാൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് അപ്പൊ കുറച്ചെണ്ണ മതി വലിയ പാനാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ആവശ്യം വരും കുറച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ പാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് വലിയ പാൻ വെക്കുന്നവരാണെങ്കിൽ അത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടാമത്തെ ഭാഗവും ഒരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് കോരി എടുക്കുവാണ് ഓരോന്നായിട്ട് നമുക്ക് കോരി എടുക്കാം ഈ ഒരു പാത്രത്തിലോട്ട് വെക്കുവാണ് കോരി എടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആദ്യത്തെ പാച്ച് ഞാനിവിടെ കോരി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പാച്ചുകൂടെ ഇട്ട് പൊരിച്ചെടുത്ത ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ മുഴുവൻ പൊട്ടറ്റോ ബോണ്ടകളും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാം വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഷെയറും കമന്റും ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്തേക്കണം ദയവായിട്ട് ചെയ്യണം താങ്ക് യു